തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് രാമേശ്വരം. ശ്രീലങ്കയിലെ മാന്നാർദ്വീപിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയും ഇന്ത്യയിലെ തന്നെ പാമ്പൻ ദ്വീപിലുമാണ് രാമേശ്വരം സ്ഥിതി ചെയ്യുന്നത്. ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേരാൻ ഏറ്റവും അടുത്തുള്ള രണ്ടാമത്തെ സ്ഥലമാണ് രാമേശ്വരം. ഭൂമിശാസ്ത്രപരമായ തെളിവുകൾ സൂചിപ്പിക്കുന്നത് രാമസേതു ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മുൻകാല ബന്ധമായിരുന്നു എന്നാണ്. മുൻ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൾ കലാമിൻ്റെ ജന്മനാടും കൂടിയാണ് രാമേശ്വരം. ഇന്ത്യയിലെ തന്നെ പാമ്പൻ ദ്വീപിലാണ് രാമേശ്വരം സ്ഥിതി ചെയ്യുന്നത്. ഈ പാലത്തിന് 2.5 കിലോമീറ്റർ നീളമുണ്ട്. മുംബൈയിലെ ബാന്ദ്ര വർലി പാലം കഴിഞ്ഞാൽ ഇന്ത്യയിൽ നീളമുള്ള രണ്ടാമത്തെ പാലമാണ് പാമ്പൻ പാലം. രാമായണമനുസരിച്ച് ശ്രീരാമൻ തൻ്റെ ഭാര്യ സീതയെ അപഹരിച്ച രാവണനിൽ നിന്ന് രക്ഷിക്കാൻ കടലിന് കുറുകെ ലങ്കയിലേക്കൊരു പാലം നിർമ്മിച്ചതായി വിവരിക്കുന്നു. ഇത് രാമേശ്വരത്തേക്ക് പോകുന്ന റെയിൽ പാലമാണ്. ഇപ്പോൾ അവിടെ പണി നടക്കുന്നത് കൊണ്ട് മണ്ഡപം വരെ ട്രെയിനുകൾ ഉള്ളു. രാമേശ്വരം ഒരു ദ്വീപായതിനാൽ പരമ്പരാഗതമായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാന ജനസംഖ്യ തന്നെ ഇവിടെയുണ്ട്. രാമേശ്വരം ടൗണിൽ കടക്കാൻ 100 രൂപ എൻട്രൻസ് ഫീ ഉണ്ട്. രാമേശ്വരം എന്നാൽ സംസ്കൃതത്തിൽ രാമന്റെ കർത്താവ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് രാമനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ അധിപനായ ഭഗവാൻ ശിവന്റെ വിശേഷണമാണ്. ഭഗവാൻ ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം പട്ടണത്തിന്റെ മധ്യഭാഗത്താണ്. ഭഗവാൻ രാമനും ഭഗവാൻ ശിവനുമായി ബന്ധമുള്ളതിനാൽ ഈ ക്ഷേത്രം ശൈവരുടെയും വൈഷ്ണവരുടെയും പുണ്യ തീർത്ഥാടന കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ 7-ാമത്തെ അവതാരമായ ശ്രീരാമൻ ശ്രീലങ്കയിലെ രാക്ഷസ രാജാവായ രാവണനുമായുള്ള യുദ്ധത്തിൽ താൻ ചെയ്ത ഏതെങ്കിലും പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ഇവിടെ ഭഗവാൻ ശിവനോട് പ്രാർത്ഥിച്ചു. മുനിമാരുടെ ഉപദേശപ്രകാരം ശ്രീരാമനും പത്നി സീതയും സഹോദരൻ ലക്ഷ്മണനും ബ്രാഹ്മണനായ രാവണനെ വധിക്കുമ്പോൾ ഉണ്ടായ ബ്രഹ്മഹത്യാപാപം പരിഹരിക്കുന്നതിനായി ഇവിടെ ഒരു ശിവലിംഗം സ്ഥാപിച്ച് ആരാധിക്കുകയും ചെയ്തു. ശ്രീരാമൻ ഒരു ശിവലിംഗം വേണമെന്നാഗ്രഹിക്കുകയും അത് ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ ഹനുമാനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ശിവലിംഗം കൊണ്ടുവരുവാൻ കൂടുതൽ സമയമെടുത്തതിനാൽ സീത അടുത്തുള്ള കടൽ തീരത്ത് നിന്ന് മണൽ കൊണ്ട് ഒരു ശിവലിംഗം നിർമ്മിച്ചു. അത് ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ ഉണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. വാരണാസിക്കൊപ്പം ഇന്ത്യയിലെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളിലൊന്നും 12 ജ്യോതിർലിംഗത്തിൽ ഒരു ജ്യോതിർലിംഗവുമാണ് രാമനാഥസ്വാമി അമ്പലം. ഇത് ചാർധാം തീർത്ഥാടനത്തിൻ്റെ ഭാഗവുമാണ്. ഇന്ത്യയിലെ എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും വെച്ച് ഏറ്റവും നീളം കൂടിയ ഇടനാഴി ഈ ക്ഷേത്രത്തിനുണ്ട്. ഇതിൻ്റെ വീതി 17 അടി മുതൽ 21 അടി വരെ വ്യത്യാസപ്പെടുന്നു. 25 അടി ഉയരവുമുണ്ട്. ഓരോ തൂണും നായക് ശൈലിയിലാണ് ശില്പം ചെയ്തിരിക്കുന്നത്. 1520 രാമേശ്വരം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിൽ കീഴിലായിരുന്നു. അവർ ഈ ക്ഷേത്രത്തെ വാസ്തുവിദ്യാ പ്രകാരം നിർമ്മിച്ചു.
1740 മുതൽ 1754 വരെ ആർക്കോട്ട് നവാബ് മുഹമ്മദ് യൂസഫ് ഖാൻ എന്നിവരുടെ ഭരണത്തിൽ കീഴിലായി. 1795 രാമേശ്വരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കീഴിലാവുകയും മദ്രാസ് പ്രസിഡൻസിയോട് കൂടിച്ചേർക്കുകയും ചെയ്തു. 1947 ശേഷം ഈ പട്ടണം സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായി. രാമേശ്വരത്തും പരിസരത്തും 64 തീർത്ഥക്കിണറുകളുണ്ട്. അവയിൽ 24 കിണറുകൾ പ്രാധാന്യം അർഹിക്കുന്നു. 24-ൽ 22 കിണറും ക്ഷേത്രത്തിനുള്ളിലാണ്. ഈ കിണറുകളിലെ വെള്ളത്തിൽ കുളിക്കുന്നത് രാമേശ്വരത്തേക്കുള്ള തീർത്ഥാടനത്തിൻ്റെ ഒരു പ്രധാന വശമാണ്. ഇത് തപസ്സിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു. ഇതാണ് അഗ്നിതീർത്ഥം. ഈ വെള്ളത്തിൽ കുളിച്ചിട്ട് വേണം ബാക്കി 23 കിണറുകളിലെയും വെള്ളത്തിൽ കുളിക്കുവാൻ. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. പുതിയ വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.